നാല് സംസ്ഥാനങ്ങളിലെ ഫലം പുറത്തേക്ക് വരുമ്പോൾ അതിൽ മൂന്നിടത്ത് ആധികാരികമായ വിജയം നേടി BJP, ഒരു സ്റ്റേറ്റിൽ കോൺഗ്രസും. ഇനി ആര് നയിക്കും, ആർക്കാണ് നറുക്ക് വീഴുക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നാണ് ഉറ്റുനോക്കുന്നത്. നറുക്ക് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഈ നാല് സംസ്ഥാനങ്ങളിലും BJP ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ടല്ല പ്രചരണ രംഗത്തേക്ക് കടന്നത്. നമുക്ക് രാജസ്ഥാനിലേക്ക് തന്നെ ആദ്യം പോകാം. രാജസ്ഥാനിൽ മൂന്ന് പ്രധാനപ്പെട്ട പേരുകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഒന്ന് വസുന്ധര രാജ സിന്ധ്യ. ഒരു മുഖവരെയും പരിചയപ്പെടുത്തലും ഇല്ലാതെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന വസുന്ധര രാജയെ തഴഞ്ഞുകൊണ്ട് BJP മുന്നോട്ട് പോകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി മറ്റൊരു പേര് ചർച്ചയ്ക്ക് വരുന്നത് മഹന്ത് ബാലക്നാഥ്, അതായത് ബാബ ബാലക്നാഥ്, രണ്ടാം യോഗി എന്ന് രാജസ്ഥാനിൽ വിളിപ്പേരുള്ള കാഷായ വസ്ത്രധാരിയായ വ്യക്തി. ബാബ ബാലക്നാഥിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കപ്പെടുമോ? തിജാര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇനി മറ്റൊരു പേര് ഗജേന്ദ്ര സിംഗ് ശെഖാവത്ത്. കേന്ദ്രമന്ത്രിമാർ ഒന്നടങ്കം പല സംസ്ഥാനങ്ങളിലും ചുക്കാൻ പിടിച്ച് പ്രചരണ രംഗത്ത് മുന്നോട്ട് വന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നുള്ള MP കൂടിയും കേന്ദ്രമന്ത്രിയുമായ ഗജേന്ദ്ര സിംഗ് ശെഖാവത്ത്. ഇനി അടുത്ത സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാം, അത് മധ്യപ്രദേശ് തന്നെയാണ്. മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ, മറ്റൊരു പേര് നമുക്ക് പ്രഥമ പരിഗണനയിലേക്ക് വരില്ല. ശിവരാജ് സിംഗ് ചൗഹാനെ സംബന്ധിച്ച് വലിയൊരു വികാരം, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നൊക്കെയുള്ള മുറവിളികൾ ഒരു പക്ഷേ ഉയർന്നേക്കാം. പക്ഷേ അതൊക്കെ അപ്രസക്തമാകുമോ, അല്ലെങ്കിൽ BJP ഇത് പരിഗണിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, നരേന്ദ്രസിംഗ് തോമർ കേന്ദ്രമന്ത്രിയാണ്, സ്റ്റേറ്റിലെ ഈ തെരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ച മറ്റൊരു വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. മറ്റൊരാൾ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ, കേന്ദ്രമന്ത്രി കൂടിയാണ്. ഇനി അടുത്ത സ്റ്റേറ്റിലേക്ക് നമുക്ക് ഛത്തീസ്ഗഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ. ഒന്ന് രമൺ സിംഗ്, പരിചയപ്പെടുത്തേണ്ട ആളല്ല, 15 വർഷത്തോളം ഈ സ്റ്റേറ്റിനെ ഭരിച്ച BJP എല്ലാ നീക്കങ്ങൾക്കുമൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ്. മറ്റൊന്ന് അരുൺ സാഹു, OBC വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു ജാതി സമവാക്യങ്ങളൊക്കെ ഇക്വേഷൻ പാലിക്കാൻ വേണ്ടി അരുൺ സാഹുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് മുന്നോട്ട് വയ്ക്കപ്പെടുമോ? ഇനി നമുക്ക് തെലുങ്കാന, അത് കോൺഗ്രസിന് ഏകത്വരുത്തായ തെലുങ്കാന. അവിടെ രേവന്ത് റെഡ്ഡി, പേര് പറയേണ്ടതില്ല, പരിചയപ്പെടുത്തേണ്ടതില്ല, കോൺഗ്രസിൻ്റെ തുറുപ്പ് ചീട്ടാണ്. 2014 മുതൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന വ്യക്തി രേവന്ത് റെഡ്ഡി തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് ഏവരും പറയുന്നത്. മല്ലു ബാട്ടി വിക്രമർക്ക, അതായത് അവിടുത്തെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് കൂടിയാണ്, മല്ലു ബാട്ടിയുടെ പേരും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും പാർലമെന്ററി പാർട്ടി നേതാക്കളൊക്കെ ചർച്ചകളിലേക്ക് കടക്കുന്നു. കേന്ദ്ര നേതൃത്വങ്ങൾ ഈ നാല് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലേക്കൊക്കെ നീങ്ങുകയാണ്. ഉടൻ നമുക്കൊരു പേര് ഒരുപക്ഷെ അറിയാൻ കഴിയിരിക്കും.